നമസ്കാരം. എപ്പിഫാനി സ്കൂൾ ഓഫ് വയലിൻ്റെ 11-ാമത്തെ ക്ലാസ്സാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇപ്പോൾ മുതൽ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടിക്കൽ സെക്ഷൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ന്യൂ ലെസൺസാണ് നമ്മൾ പഠിക്കുന്നത്. യൂഷ്വൽ നമ്മുടെ ബുക്കുകളിൽ കാണുന്ന വോക്കൽ ബുക്കുകളിൽ കാണുന്ന ലെസണിൽ നിന്നും ഡിഫറൻ്റായിട്ടുള്ള കുറച്ച് ലെസൺസാണ് വയലിൻ എന്നൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ലെസൺസൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വായിക്കുവാനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുമൊക്കെ. സോ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുത്തി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഏകദേശം ആ ഏരിയയിൽ തന്നെ വരുന്ന കുറച്ചുകൂടി ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ഉള്ള സ്വരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നോക്കാം. എങ്ങനെ വായിക്കണം, എത്ര വായിക്കണം എന്നൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. തിരിച്ചു പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താ നിങ്ങൾക്ക് അറിയാം, ഒത്തിരി പ്രാവശ്യം നമ്മൾ ഓരോ ലെസനും വായിച്ചാലേ നമ്മുടെ കൈക്ക് അത് ഒതുങ്ങത്തുള്ളൂ. ബിഫോർ സ്റ്റാർട്ടിങ് ദി ലെസൺ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ പഴയ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ശരി വരുന്നത്. ആ ശരി കുറച്ച് എക്സ്ട്രാ ടൈം എന്തു പറയും, കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത്. ആ ലൈൻ വായിച്ചാൽ തെറ്റത്തില്ല എന്നൊരു കോൺഫിഡൻസ് വരുന്നത്. ആ കോൺഫിഡൻസിൽ നിന്ന് വേണം നിങ്ങളുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ എല്ലാത്തിനും പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നു. അപ്പോൾ റിയൽ പ്രാക്ടീസ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് അറിയുന്നില്ല. നമ്മൾ ഒരു ലെസൺ ടീച്ചർ പഠിപ്പിച്ചാൽ അത് കയ്യിൽ വരുത്തുന്നത് വരെ ഉള്ളതിനെയാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. സത്യത്തിൽ അത് പ്രാക്ടീസേ അല്ല, അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് അതിനെ ശരിയാക്കുക ചെയ്യുന്നു. എന്താണ് നമ്മൾ പഠിക്കേണ്ടതോ അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്താണ് വായിക്കേണ്ടത് അതിനെ സെറ്റാക്കുന്ന ഒരു വർക്കാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വെറുതെ പ്രാക്ടീസ് പറയുന്നുണ്ട്, നമ്മൾ ഇനി പറയുമായിരിക്കും ആ വരി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട അർത്ഥം അതാണ്. അത് ശരിക്കും ഒരു റിയൽ പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അതൊരു ഒരു വെറും ഒരു വർക്ക് മാത്രം. നമ്മളത് സെറ്റ് ചെയ്യുന്നു, എല്ലാത്തിനും അറേഞ്ച് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വണ്ടി ഓടിക്കുന്ന നമുക്ക് കാറ്റൊക്കെ നോക്കി, ഓയിലൊക്കെ നോക്കി, പെട്രോളൊക്കെ അടിച്ച് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അത് പക്കയായി, ക്ലിയറായി, കോൺഫിഡൻസായി എന്ന് കോൺഫിഡൻ്റായിട്ട് വായിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഷുവർട്ടി നമുക്ക് തോന്നുമല്ലോ, അവിടെ നിന്ന് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. അവിടെ നിന്നും യു ഹാവ് ടു എന്താ പറയും, ഡിസൈഡ് സം നമ്പേഴ്സ്, 50 or 100 ടൈംസ് എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. എത്ര ശരി വായിക്കുന്നു എന്ന് അവിടെ ക്വസ്റ്റ്യൻ ഇല്ല. ശരി മാത്രം 50 പ്രാവശ്യം വായിക്കുകയാണ്. സോ ശരിയായല്ലോ, 5 പ്രാവശ്യം വായിച്ചല്ലോ, എനിക്ക് തെറ്റിയില്ലല്ലോ, 10 പ്രാവശ്യം വായിച്ചല്ലോ പോരെ എന്ന് നിങ്ങൾക്ക് ഒത്തിരി തോന്നാമായിരിക്കാം. പക്ഷെ ഒരിക്കലും ആ തോന്നൽ ശരിയായ തോന്നലല്ല. യു ഹാവ് ടു പ്രാക്ടീസ് 50 ടൈംസ്. നിങ്ങൾ എന്താണോ ടാർഗറ്റ് വയ്ക്കുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. മിനിമം 25, 50, 100 ഇതിലേതെങ്കിലും ചൂസ് ചെയ്തിട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ എത്ര പെർഫെക്റ്റായിട്ടും എക്സ്പേർട്ടാവും എന്നുള്ളത് അതിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ പലരെ കമ്പയർ ചെയ്യുമ്പോഴും ആ വ്യത്യാസം കാണുന്നതും ഈ ടൈമിംഗ് നമ്മൾ എത്രത്തോളം പെർഫെക്റ്റായിട്ട് ആ ഐറ്റത്തിന് വായിച്ചു എന്ന ഡിഫറൻസിലാണ് ഓരോരുത്തർ വലിയവരും എക്സ്പേർട്ടും ഒക്കെ ആകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലെസണിലോട്ട് കടക്കാം. സെക്കൻഡ് പാർട്ടെന്ന് പറയാം നമ്മൾ ആ സരി സഗ സമ അത് വായിച്ചതിൻ്റെ. ഇതിൽ നമ്മൾ വായിക്കുന്ന ലെസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, സഗ രീമ ഗപ്പ ദെൻ ബാക്ക്, രീമ സഗ സ സെക്കൻഡ് സ്ട്രിങ്ങാണ് വായിക്കുന്നത്. സാ സ്ട്രിങ്ങിൽ second time start with a bow. തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അവസാനിക്കും. ഇതാണ് ഈ ലെസൺ. സഗ രീമ ഗപ്പ പിങ്കി രീമ സഗ സ. ഇതേ ലെസൺ നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ വായിക്കുമ്പോൾ പാനി ദസ നീരി ദസ പാനി പാന്ന് വരും.
കോംബോ സ്റ്റാർട്ട്. അഗെയിൻ ബോ എടുക്കരുത്, അതേപോലെ നേരെ ആ സ്ട്രിങ്ങിൽ നിന്നും ജസ്റ്റ് ആ ഷോൾഡർ മടക്കി നേരെ വീണ്ടും ഫസ്റ്റ് സ്ട്രിങ്. അപ്പോൾ നേരെ തേർഡ് സ്ട്രിംഗ് പ. സ്റ്റാർട്ട് വിത്ത് അബ്ബു. ഫസ്റ്റ് ഫോർത്ത് സ്ട്രിംഗ് സ. ഇതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് മൾട്ടിപ്പിൾ ടൈം ചെയ്യാവുന്നതാണ്. ബോ സ്ട്രിംഗ് ടു സ്ട്രിംഗ് പോകുമ്പോൾ തട്ടാതെ നോക്കുക, പിങ്കി ഫിംഗർ മടക്കി വയ്ക്കുക, ഓരോ സ്ട്രിംഗ് വായിക്കുമ്പോഴും അതാത് നാല് ഫിംഗറും അതാത് സ്ട്രിങ്ങിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരിക്കലും ഇങ്ങനെ ആയി പോകരുത്, ഒരു സ്ട്രിങ്ങിൽ വായിക്കുമ്പോൾ ബാക്കി മൂന്ന് ഫിംഗർസ് വെളിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഫസ്റ്റ് സ്ട്രിംഗ് ആയാലും സെക്കൻഡ് സ്ട്രിംഗ് ആയാലും തേർഡ് സ്ട്രിംഗ് ആയാലും ഫോർത്ത് സ്ട്രിംഗ് ആയാലും ഒരുപോലെ ആ എല്ലാ കൈയും എല്ലാ ഫിംഗേഴ്സും എടുത്ത് വേണം പോകാൻ. അതിന് വേണ്ടി ഒരു കാരണവശാലും നിങ്ങൾ ഈ കൈ ഇങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കുക, ഈ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യരുത്, ഫ്രീ ആയിരിക്കണം. ഇത് ഫ്രീ ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന രീതിയിൽ എല്ലാ ഫിംഗറും എല്ലാ സ്ട്രിങ്ങിലും പോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ റിവേഴ്സ് വെർഷനുണ്ട്. നമ്മൾ സാ തുടങ്ങിയതുപോലെ തന്നെ പായൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വായിക്കും. അതെങ്ങനെ വരെ നോക്കാം. പാക മാരി ഗസ മാരി പാക പ. സ്റ്റാർട്ട് വിത്ത് അബ്ബോ. മാരി ഗസ മാരി പാക തുടങ്ങിയടുത്ത് തീരും. അതേപോലെ ഫസ്റ്റ് സ്ട്രിംഗിൽ വായിക്കുമ്പോൾ പായുടെ സ്ട്രിംഗിൽ വായിക്കുമ്പോൾ രീനി സാദ നീപ സാദ രീനി രീ അബ്ബോ. അതേപോലെ താഴത്തെ സ്ട്രിങ്ങിലും താഴത്തെ ഒക്ടേവിലും വായിക്കേണ്ടതാണ്. തേർഡും ഫോർത്തും സ്ട്രിങ്ങിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലെസൺ. ഇത് പതുക്കെ വായിക്കുക. ഞാൻ ക്ലാസ്സിൻ്റെ ടൈം പറഞ്ഞല്ലോ, ചില ക്ലാസ് ക്വിക്കായിട്ട് ഇടുമ്പോഴായിരിക്കും ഇങ്ങനെ കാണാൻ ചില ഇൻട്രസ്റ്റ് തോന്നുന്നത്. ചെറിയ ലെസൺസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസാണ്. സോ വായിക്കുന്ന ടൈമിങ്ങും സ്ലോ ആയിട്ട് വായിക്കുക, ഏറ്റവും സ്ലോ ആയിട്ട് വായിക്കുക, എന്നിട്ട് ഗ്രാജുവലായിട്ട് സ്പീഡ് കൂട്ടുക. ഇപ്പം ഞാൻ വായിക്കുന്ന കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഇതിൻ്റെ സ്പീഡ് നന്നായിട്ട് നിങ്ങൾ സ്ലോ വായിച്ച് സ്പീഡ് വന്നാൽ ഈ കൈ പ്രാക്ടീസ് ഫിംഗർ പ്രാക്ടീസ് എന്നുള്ളത് ഭയങ്കര
ഈസി ആയിരിക്കും നമുക്ക് എല്ലാ ഫിംഗറും വളരെ എന്താ പറയുക അനായാസം നമുക്ക് ആ നോട്ടിലോട്ട് ചലിക്കാനും സ്ട്രിംഗ് ടു സ്ട്രിംഗ് പോകാനൊക്കെ ഒത്തിരി പ്രയോജനപ്പെടും. ഇപ്പൊ നമ്മള് എന്ന് ഇതുപോലത്തെ ട്വിസ്റ്റിംഗ് സാധനങ്ങളൊക്കെ വായിക്കുവാൻ ഇത്തരം ഫിംഗറിന്റെ പ്രാക്ടീസ് ഈ പ്രാക്ടീസ് ഒക്കെ ആ ഫിംഗർ നമുക്ക് ഫ്യൂച്ചറിൽ വായിക്കുവാൻ ഒത്തിരി ഹെൽപ്ഫുൾ ഹെൽപ്പായിരിക്കും. സോ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നു കരുതുന്നു. അടുത്ത ഇതേപോലത്തെ ലെസണുമായിട്ട് അടുത്ത ക്ലാസ് കാണാം. നന്ദി, നമസ്കാരം. ചാനൽ ശിവകുമാർ വാര്യം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Bye.